ും ഒരു വിശ്വാസിയായ ഒരു ഭർത്താവിന്റെ ഒരു പുരുഷന്റെ ഈമാൻ പൂർത്തീകരിക്കുക അവന്റെ സ്വഭാവം ഏറ്റവും നല്ല രൂപത്തിലാവുമ്പോൾ മാത്രമാണ് ആ സ്വഭാവം കൊടുക്കേണ്ടതും പരിഗണിക്കേണ്ടതും ബലിഷ്ഠമായ കരാറിലൂടെ നമ്മുടെ കരം പിടിച്ച് ഏൽപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഇണയുടെ മുമ്പിൽ നാം എങ്ങനെയായിരിക്കണം എന്ന് അള്ളാഹുസുബാനോ താല നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ചരിത്ര ഭാഗങ്ങളിലേക്ക് നമ്മുടെ ദൃഷ്ടി താഴ്ത്തി കഴിഞ്ഞാൽ മഹാനായ അബുസലമാർ അലി അള്ളാഹു വൻഹു മരിച്ചു കിടന്ന ആ സന്ദർഭം ഈത്തപ്പന ഓളിയിൽ കിടക്കലുഹ വീടിന്റെ അകത്തളത്തിൽ നിന്ന് ആ പ്രിയപ്പെട്ടവനെ നോക്കുവാൻ വേണ്ടി ഒരു നോക്ക് കാണുവാൻ വേണ്ടി വീടിന്റെ അകത്തളത്തിൽ നിന്ന് ഉള്ളിലേക്ക് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് വീണ്ടും അകത്തേക്ക് പോകും വീണ്ടും പുറത്തേക്ക് വരുന്നൊരവസ്ഥ ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒപ്പമുണ്ടായാൽ സഹാബ വനിതകളെ ചോദിച്ചു ഉമ്മുസലമ നിനക്കൊന്ന് ക്ഷമിച്ചു കൂടെ ഉമ്മുസലമ ഇതിനേക്കാൾ നല്ലതിന് വേണ്ടി ചെയ്യൂ ഉമ്മു സലമ ഈ സമയത്ത് ഉമ്മു സലമ റളിയല്ലാഹു ഉമ്മുസലമാർ പറഞ്ഞ വാക്ക് ആ പ്രിയപ്പെട്ടവന്റെ അടുത്തേക്ക് ഓടി വന്ന് ആ മയ്യത്ത് സ്വന്തം ശരീരത്തോട് ചേർത്ത് പിടിച്ചു കൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾക്കറിയോ ഇതുപോലെയുള്ള ഒരു ഭർത്താവിനെ ഇതുപോലെയുള്ള ഒരു ഇണയെ എനിക്ക് ഇനി വേറെ കിട്ടുകയോ എന്ന അത്രയും ആത്മസംതൃപ്തിയായിരുന്നു ആ ഭർത്താവ് മഹാൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അടിയിൽ കിടന്നുകൊണ്ടാണ് ആ മരിക്കുന്ന ആ സന്ദർഭം റസൂലും ഈ സമയത്ത് റസൂൽ കരീം പറഞ്ഞു ഞാൻ നിന്നിൽ പൂർണ്ണ സംതൃപ്തനാണ് ഹദീജ പിന്നെ എന്തിനാ നീ കരയുന്നത് ഹദീജ പറഞ്ഞ മറുപടിയും നാം ശ്രദ്ധിക്കേണ്ടതാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ ഭൂലോകത്ത് ഏറ്റവും നല്ല ഭർത്താവിൽ നിന്ന് ഏറ്റവും നല്ല ഇണയിൽ നിന്ന് ഞാൻ വിട പറയുന്ന രംഗമോർത്ത് കരഞ്ഞതാണ് പ്രിയപ്പെട്ടവനെ എന്നാണ് ഈ റസൂൽ കരീം അള്ളൂഹു മരിച്ചത് ആരുടെ മടിയിൽ മടിയിൽ കിടന്നാൽ ഭാര്യ അതുകൊണ്ട് തന്നെയാണ് ഈ സൂറത്തുൽ ഈസാനത്തെ ഈ ഭാഗം ഈ പ്രാർത്ഥന ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് ഞങ്ങളുടെ സന്തതികളിൽ നിന്നും നീ ഞങ്ങൾക്ക് നീ കൻകുളിർമ നൽകണേ അള്ളാ കൻകുളിർമ സ്വന്തം ഭാര്യ നാമൊക്കെ മരിക്കുമ്പോൾ നാം ഒക്കെ ആ മരണത്തിന് അള്ളാഹുവിന് വിളിക്ക് ഉത്തരം നൽകി ഈ ലോകത്തോട് വിട പറയുമ്പോൾ എന്റെ പെണ് എന്റെ ഭാര്യ പൂർണ്ണ സംതൃപ്തയാണോ എന്ന് ആലോചിക്കേണ്ടത് വളരെ അനിവാര്യമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഇണകളെ അവരെ നെഞ്ചോട് ചേർത്ത് വെക്കുക അവരെ കൂടുതൽ സ്നേഹിക്കുക അവരെ കൂടുതൽ പരിഗണിക്കുക അങ്ങനെ ആ ഉമ്മയോടൊപ്പം ഉപ്പയോടൊപ്പം മക്കളോടൊപ്പം ഇണകളോടൊപ്പം ബന്ധുമിത്രാദികളോടൊപ്പം കുടുംബസമേതം സ്വർഗ പൂങ്കാവനത്തിൽ പോവാൻ നാം ഏവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹുവെ ആ കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പോവാൻ നാം ഏവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന ഈ പ്രാർത്ഥന ഏറ്റവും നല്ല രൂപത്തിൽ നാവിലൂടെ ചലിപ്പിച്ചാൽ മാത്രം പോരാ അത് വീടുകളിൽ പ്രാക്ടിക്കലാക്കി നാം അവരെ അണിയിച്ചൊരുക്കുക അതിനാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങൾ കുടുംബത്തിന് അള്ളാഹു അണിഞ്ഞ് ചൊരിഞ്ഞു നൽകട്ടെ ആമീൻ ആമീൻ ആമീൻ